ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ടി ട്വന്റിയിൽ 11 റൺസ് വിജയം നേടി ഇന്ത്യ. ഇന്ത്യ നൽകിയ 162 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഓസ്ട്രേലിയക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഇന്ത്യ ആദ്യ 2 ഏകദിനങ്ങൾ തോറ്റ സിഡ്നിയിലാണ് ശേഷിക്കുന്ന 2 ട്വന്റി ട്വന്റികൾ. വ്യക്തിഗത സ്കോർ 33 നിൽക്കെ മനീഷ് പാണ്ഡെ കൈവിട്ട് സഹായിച്ചെങ്കിലും അത് മുതലാക്കാനാകാതെ പോയ ക്യാപ്റ്റൻ അരുൺ ഫിഞ്ചാണ് ഓസീസിന്റെ ടോപ് സ്കോറർ. 26 പന്തുകൾ നേരിട്ട ഫിഞ്ച് 5-4, 1-6 സഹിതം 35 റൺസ് എടുത്തു. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വ്യക്തിഗത സ്കോർ 18 നിൽക്കെ കൈവിട്ട് സഹായിച്ച മറ്റൊരു ഓപ്പണർ ഡാർസി ഷോട്ട് 38 പന്തിൽ 3 ഫോറുകളോടെ 34 റൺസ് എടുത്തു. തന്റെ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ നടരാജനും രവീന്ദ്ര ജഡേജയ്ക്ക് പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ ചാഹലുമാണ് ഈ വിജയത്തിന്റെ പിന്നിലെ ശില്പികൾ. രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ അവതരിപ്പിച്ച കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഇന്ത്യയെ തുണയ്ക്കുന്നതിനും മത്സരം വേദിയായി. ബാറ്റിംഗിനിടെ പരിക്കേറ്റ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ യൂസഫേന്ദ്ര ചഹലാണ് ഇന്ത്യൻ ബൌളിംഗിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ചഹൽ 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. ജഡേജയ്ക്ക് പകരം ചഹലിനെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി തീരുമാനിച്ചപ്പോൾ തന്നെ ഓസീസ് പരിശീലകൻ ജസ്റ്റിൻ ലാംഗർ തർക്കമുന്നയിച്ചിരുന്നു. ആരോൺ ഫിഞ്ചും ഡാർസി ഷോട്ടും മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഓസ്ട്രേലിയക്കായി പുറത്തെടുത്തുവെങ്കിലും കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ ചഹൽ ഫിഞ്ചെ പുറത്താക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഇരു താരങ്ങളുടെയും ക്യാച്ചുകൾ ഇന്ത്യൻ താരങ്ങളായ മനീഷ് പാണ്ഡെയും വിരാട് കോഹ്ലിയും കൈവിട്ടിരുന്നു. 12 റൺസ് എടുത്ത സ്മിത്തിനെ മികച്ചൊരു ക്യാച്ചിലൂടെ സഞ്ജു സാംസണാണ് പുറത്താക്കിയത്. ചഹലിന് തന്നെയായിരുന്നു 2 വിക്കറ്റ്. 0-56 എന്ന നിലയിൽ 3-75 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ വീഴുകയായിരുന്നു. മാക്സ്വെല്ലിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി നടരാജൻ തന്റെ ആദ്യ ടി ട്വന്റി വിക്കറ്റ് വീഴ്ത്തി. 4 വിക്കറ്റിൽ മോയിസസ് ഹെൻഡ്രിക്സും ഡാർസി ഷോട്ടും 38 റൺസ് കൂട്ടിച്ചേർത്ത് മത്സരം ഓസ്ട്രേലിയക്ക് അനുകൂലമാക്കുന്ന സ്ഥിതിയെത്തിയപ്പോൾ നടരാജൻ 34 റൺസ് നേടിയ ഷോട്ടിനെ വീഴ്ത്തി തന്റെ 2 വിക്കറ്റും സ്വന്തമാക്കി. നേരത്തെ ആദ്യത്തെ 5 ബാറ്റ്സ്മാൻമാരിൽ 2 പേർ മാത്രം 2 അക്കം കടന്ന ഇന്നിംഗ്സിലൊടുവിലാണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യ 162 റൺസ് വിജയലക്ഷ്യം ഉയർത്തിയത്. കാൻബറയിൽ നടക്കുന്ന 1 ട്വന്റി ട്വന്റി മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 161 റൺസ് എടുത്തത്. അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലേക്ക് മടങ്ങിയെത്തിയ ഓപ്പണർ കെ എൽ രാഹുലാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. രാഹുൽ 40 പന്തിൽ 5-4, 1-6 സഹിതം 51 റൺസ് എടുത്തു. ഏകദിന പരമ്പരയിൽ മധ്യനിരയിലേക്ക് ഇറങ്ങേണ്ടി വന്ന രാഹുലിന് ഫോം കണ്ടെത്താനായിരുന്നില്ല. അവസാന ഓവറുകളിൽ പരിക്കേറ്റിട്ടും 23 പന്തിൽ നിന്ന് പുറത്താകാതെ 44 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ സ്കോർ 160 കടത്തിയത്. 5-4, 1-6 ഉൾപ്പെടുന്നതാണ് ജഡേജയുടെ ഇന്നിംഗ്സ്. രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ 7 നമ്പറിലോ അതിനു താഴെയോ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ കൂടിയാണ് ജഡേജയുടേത്. 2012 ഇംഗ്ലണ്ടിനെതിരെ വാങ്കഡയിൽ മഹേന്ദ്രസിംഗ് ധോണി 18 പന്തിൽ നേടിയ 38 റൺസിന്റെ റെക്കോർഡാണ് ജഡേജ മറികടന്നത്. 12 മത്സരത്തിൽ എത്തി നിൽക്കുന്ന ട്വന്റി ട്വന്റി കരിയറിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനവുമായി അവതരിച്ച മോയിസസ് ഹെൻഡ്രിക്സാണ് ഇന്ത്യയെ തകർത്തത്. ഹെൻഡ്രിക്സ് 4 ഓവറിൽ 22 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. ഓസ്ട്രേലിയയുടെ അവസാന പ്രതീക്ഷയായിരുന്ന മോയിസസ് ഹെൻഡ്രിക്സിനെ ചഹാർ വീഴ്ത്തിയപ്പോൾ ഓസ്ട്രേലിയ 6-126 എന്ന നിലയിലേക്ക് വീണു. 20 പന്തിൽ 30 റൺസാണ് ഹെൻഡ്രിക്സ് നേടിയത്. മിച്ചൽ സ്റ്റാർക്കിനെ പുറത്താക്കി നടരാജൻ തന്റെ 3 വിക്കറ്റ് നേടിയപ്പോൾ ഇന്ത്യ മത്സരത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു.